Malaya leyenda da. Quiero Malaya leyenda da. Chuma sana kuta normal la ഹലോ ഫ്രണ്ട്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇൻസ്റ്റാ ഗെയിമർ. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലായിരിക്കും, കാരണം ഇന്ന് നമ്മുടെ പാച്ച് അപ്ഡേറ്റ് ആണ്. രാവിലെ ഒരു 9 മണിക്ക് ശേഷം നോർമലി നമുക്ക് അപ്ഡേറ്റ് വരാറുള്ളതാണ്. സോ ഇത്തവണയും അതുപോലെ തന്നെ ആയിരിക്കും. വൈകുന്നേരം ഒരു 5 മണിയാവുന്ന സമയത്ത്, അല്ലെങ്കിൽ കുറേ കൂട്ടുകാർക്ക് 5 മണിക്ക് മുന്നേ ആവും, കുറേ കൂട്ടുകാർക്ക് ഒരു 5, 6, 7 മണിയൊക്കെ ആവാൻ ചാൻസ് ഉണ്ട്. സോ എന്തായാലും വൈകുന്നേരം നമ്മുടെ അപ്ഡേറ്റ് കംപ്ലീറ്റ് ആയി കിട്ടുന്നുണ്ടാവും. സോ ഈ ഒരു അപ്ഡേറ്റിൽ വരാൻ പോകുന്ന മാറ്റങ്ങളെ പറ്റിയാണ് ഈ ഒരു വീഡിയോയിൽ. നമ്മൾ ഒരുപാട് കാര്യങ്ങളെ പറ്റി സംസാരിച്ചിട്ടുണ്ടായിരുന്നു, എന്നാൽ കുറച്ച് പുതുതായിട്ട് കിട്ടിയ ഇൻഫർമേഷൻ വെച്ച് നമ്മളൊരു ചെറിയ വീഡിയോ ക്രിയേറ്റ് ചെയ്യാണ്. സോ ഒട്ടും തന്നെ സമയം വേസ്റ്റ് ചെയ്യാണ്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യമായിട്ട് നമ്മൾ കാണുന്നത് വണ്ടർലാൻഡ് ഫ്രീ ഫയർ അപ്ഡേറ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ക്ലാഷ് കോഡാണ് ഇതിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയത്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ഒരു ക്ലാഷ് കോഡിൽ റാങ്ക്ഡ് മോഡ് വരുന്നതാണ്. നമുക്ക് 9ാം തീയതി, ഇന്ന് നമ്മുടെ ക്ലാഷ് കോഡിൽ റാങ്ക്ഡ് മോഡ് കിട്ടത്തില്ല, 9ാം തീയതി, അതായത് നാളെ ആയിരിക്കും നമുക്ക് ക്ലാഷ് കോഡ് കളിക്കാൻ പറ്റുന്നത്. റാങ്ക് പുഷ് ചെയ്ത് ഹീറോയി കടിക്കണം, അതാണ് എൻ്റെ ടാർഗറ്റ്. നിങ്ങളുടെ ടാർഗറ്റ് എന്താണെന്ന് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ക്ലാഷ് കോഡ് റാങ്ക്ഡ് കളിച്ച് ഹീറോയി കടിക്കുക എന്ന് പറയുന്നത് വേറെ ലെവലായിരിക്കും. പിന്നെ നമ്മുടെ പുതിയ ക്യാരക്ടറായ കെപ്പല്ല വരുന്നുണ്ട്. കെപ്പല്ലയുടെ എബിലിറ്റീസൊക്കെ എല്ലാ കൂട്ടുകാർക്കും അറിയാമായിരിക്കും. ഡീറ്റെയിൽഡ് ആയിട്ട് ഒരൊറ്റ വീഡിയോയിൽ തന്നെ നമ്മൾ കുറേ കാര്യങ്ങളെ പറ്റി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് പുതിയ പെറ്റ് വരുന്നുണ്ട്, പിന്നെ ബൈക്കിൽ നമുക്ക് 2 പേർക്ക് പോകാൻ പറ്റുന്നുണ്ട്, പുതിയ ക്യാമഫ്ലേജ് വരുന്നുണ്ട്. അത് നമുക്ക് കാലഹാരി മാപ്പിൽ മാത്രമേ ആ ഒരു ക്യാമഫ്ലേജ് അവൈലബിൾ ആകത്തുള്ളൂ. ഇവിടെ നിങ്ങൾ നോക്കുന്ന സമയത്ത് 2 പേര് ബൈക്കിൽ വരുന്നു, അത് നമ്മുടെ കാലഹാരി മാപ്പിലാണ്. പിന്നിൽ നിന്ന് ഒരു ബോക്സ്, ആ ഒരു ബോക്സ് ചാടി അടിക്കുകയാണ്. സോ അതിൻ്റെ ഉള്ളിലാണ് നമുക്ക് ഒളിച്ചിരിക്കാൻ കഴിയുന്ന ഒരു പുതിയ ഐറ്റം. നമ്മുടെ കാലഹാരിയിൽ മാത്രമായിരിക്കും ആദ്യം വരുന്നത്. പിന്നെ അതിനുശേഷം അവർ ടെസ്റ്റ് ചെയ്ത് ഓക്കെ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ നോർമൽ ക്ലാസിക്കിൽ എന്താ പർഗേട്രിയിലും ബെർമുഡയിലൊക്കെ വരുന്നുണ്ടാവും. പിന്നെ നമ്മുടെ ഗണ്ണുകളുടെ കാര്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. റേറ്റ് ഓഫ് എയർ കൂട്ടിയിട്ടുണ്ട്, ആക്യുറസി കുറച്ചിട്ടുണ്ട്, പെനിട്രേഷൻ റേറ്റ് കൂട്ടിയിട്ടുണ്ട്, അങ്ങനെ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതിനെയൊക്കെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് സംസാരിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ ഒരുപാട് ലെങ്തി ആയിപ്പോവും, അതോടൊപ്പം തന്നെ അത് ഒരുപാട് പേർക്ക് ബോറടിക്കും. അതിനെപ്പറ്റി നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അതായത് OB21 അപ്ഡേറ്റിന് ശേഷം ഗെയിമിനുള്ളിൽ വരാൻ പോകുന്ന ഗണ്ണുകളുടെ മാറ്റത്തെ പറ്റി. കാണാത്ത കൂട്ടർ ജസ്റ്റ് ചാനലിൽ കയറി നോക്കുക. ഇതാണ് നമ്മുടെ പുതുതായിട്ട് വരാൻ പോകുന്ന വെപ്പൺ റോയൽ എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. നമ്മുടെ ഇന്തോനേഷ്യൻ സെർവറിൽ ഈ ഒരു വെപ്പൺ റോയലാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. നമ്മുടെ M79 റേഞ്ച് ഡബിളായി കൂടുന്നുണ്ട്, മാഗസിൻ സിംഗിളായി കൂടുന്നുണ്ട്, നമ്മുടെ റീലോഡ് സ്പീഡ് മൈനസ് ആകുന്നുണ്ട്. സോ ഇതാണ് നമ്മുടെ ആ ഒരു ഗണ്ണിൻ്റെ ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത്. ഈ ഒരു M79 നമ്മുടെ വെപ്പൺ റോയൽ വന്നു കഴിഞ്ഞാൽ എത്ര കൂട്ടുകാരാണ് ഈ ഒരു ഗണ്ണിന് വേണ്ടി ഡയമണ്ട് സ്പെൻഡ് ചെയ്യാൻ പോകുന്നതെന്ന് തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യാം. എന്തായാലും ഞാൻ ഒരിക്കലും ആ ഒരു ഗൺ സ്കിന്നിന് വേണ്ടി ഡയമണ്ട് സ്പെൻഡ് ചെയ്യത്തില്ല, അല്ലെങ്കിൽ എൻ്റെ വെപ്പൺ റോയൽ വൗച്ചേഴ്സ് ഒരിക്കലും യൂസ് ചെയ്യത്തില്ല. കാരണം എനിക്ക് ഈ ഒരു M79 യൂസ് ചെയ്യാൻ പോലും അറിയാത്ത ഒരാളാണ്. വെറുതെ എന്തിനാണ് കളക്ഷനിൽ ചുമ്മാ വേണമെങ്കിൽ മേടിച്ച് വയ്ക്കാം, അത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് നമ്മുടെ M79 അല്ലെങ്കിൽ നമ്മുടെ ഗ്രനേഡ് ലോഞ്ചറിനെ പറ്റിയുള്ള അഭിപ്രായം എന്താണ്? നിങ്ങൾക്ക് ആ ഒരു ഗണ്ണ് യൂസ് ചെയ്യാൻ അറിയാവുന്നുള്ള ആൾക്കാരാണോ? തീർച്ചയായിട്ടും താഴത്ത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ഈ ഒരു വീഡിയോ മാക്സിമം നിങ്ങളെ കൊണ്ട് പറ്റുന്നത്ര വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കും നിങ്ങളുടെ കൂടെ ഫ്രീ ഫയർ കളിക്കുന്ന എല്ലാ ചങ്കന്മാരിലേക്കും അറിഞ്ഞ പറഞ്ഞാൽ ഒരു മടിയും വിചാരിക്കാണ്ട് ഷെയർ ചെയ്യുക. എല്ലാ കൂട്ടുകാരോടും നമ്മുടെ ഫാമിലി ജോയിൻ ചെയ്യാൻ പറയാം. Road to 150K സബ്സ്ക്രൈബേഴ്സ് ഫാമിലിയാണ് ഗൈസ്. അപ്പോൾ എല്ലാ കൂട്ടുകാരും കൂടെ ഉണ്ടാവണം. നമ്മുടെ ഫ്രീ ഫയറിൻ്റെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുന്ന കൂട്ടുകാരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഇൻഫർമേഷൻ നേരത്തെ അറിയാൻ കഴിഞ്ഞിട്ടുണ്ടാവും. അതായത് നമ്മുടെ പേജ് അപ്ഡേറ്റിനെ പറ്റിയാണ്, അല്ലെങ്കിൽ നമ്മുടെ മെയിൻ്റെനൻസ് ബ്രേക്കിനെ പറ്റിയാണ് അവർ പറയുന്നത്. ഗൈസ്, ഇന്ന് രാവിലെ ഞാൻ നമ്മുടെ ഫാക്ടറിയുടെ സൈഡിൽ കൂടെ പോകുന്ന സമയത്ത് പെട്ടെന്ന് ഞാനൊരു കാര്യം ശ്രദ്ധിച്ചത്, ഈ ഒരു വണ്ടർലാൻഡ് ഇവൻറ്റിനെ പറ്റി ഒരു പോസ്റ്റർ നമ്മുടെ ഫാക്ടറിയുടെ സൈഡിൽ വന്നിട്ടുണ്ട്. ഫാക്ടറിയുടെ സൈഡിൽ മാത്രമല്ല, എല്ലാ സ്ഥലങ്ങളിലും നമ്മുടെ ഈ ഒരു പോസ്റ്ററിൽ കാണാൻ കഴിയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് 19ാം തീയതിയാണ് നമ്മുടെ വണ്ടർലാൻഡ് ഇവൻറ്റ് വരാൻ പോകുന്നത്. ഓൾറെഡി ഇതിനെപ്പറ്റി നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു, എന്തൊക്കെ റിവാർഡാണ് നമുക്ക് ഈ ഒരു വണ്ടർലാൻഡ് ഇവൻറ്റ് വഴി കിട്ടാൻ പോകുന്നതെന്ന്. ഒരു ഫീമെയിൽ ബണ്ടിൽ നമുക്ക് തീർച്ചയായിട്ടും ഫ്രീ ആയിട്ട് തന്നെ കിട്ടുന്നുണ്ടാവും. അതോടൊപ്പം നമ്മൾ മുട്ട കളക്ട് ചെയ്യണം. പച്ചമുട്ടയുണ്ട്, നീലമുട്ടയുണ്ട്, റെഡ് കളർ മുട്ടയുണ്ട്. സോ അതിനെയൊക്കെ പറ്റി നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. സോ എന്തായാലും നിങ്ങളിത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക. എന്തായാലും പെട്ടെന്ന് ഞാൻ കണ്ടപ്പോൾ ഒരു ഇതായിപ്പോയി, കാരണം നമുക്ക് ഓൾറെഡി മറ്റൊരു സെർവറിൽ ഇതേ രീതിയിൽ തന്നെ കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അവരുടെ റിവാർഡ്സ് വ്യത്യാസമാണ്. പിന്നെ നമ്മുടെ ലീക്കിൻ്റെ ബേസിസിൽ നോക്കുകയാണെങ്കിൽ ഫ്രീ ഫയർ വണ്ടർലാൻഡ് ഇവൻറ്റ് നമ്മുടെ ഗെയിമിനുള്ളിൽ 18ാം തീയതി വന്നതിന് ശേഷം 19ാം തീയതി ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ 19ാം തീയതി വന്നതിന് ശേഷം അതിൻ്റെ അടുത്ത ദിവസമായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്തായാലും 18, 19 ആ ഒരു ഡേറ്റിലായിരിക്കും നമ്മുടെ ഗെയിമിനുള്ളിൽ ഫ്രീ ഫയർ വണ്ടർലാൻഡ് ഇവൻറ്റ് വരാൻ പോകുന്നത്. ആ ഒരു ഇവൻറ്റിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ക്ലെയിം ചെയ്യാം. ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കിട്ടുന്നുണ്ടാവും. പിന്നെ നമുക്കൊരു ഫീമെയിൽ കോസ്റ്റ്യൂം നമുക്ക് കിട്ടുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് ഫെമാസിൻ്റെ ഗൺ സ്കിന്നും ആ ഒരു ഇവൻറ്റിൽ നിന്ന് മേടിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കും. ഇഷ്ടപ്പെട്ടെങ്കിൽ മാക്സിമം ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെക്കൊണ്ട് പറ്റുന്നത്ര ഷെയർ ചെയ്യുക. എല്ലാ കൂട്ടുകാരിലേക്കും ഈ ഒരു ഇൻഫർമേഷൻ എത്തിക്കാൻ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ എല്ലാ കൂട്ടുകാരോടും നമ്മുടെ ഫാമിലി ജോയിൻ ചെയ്യാൻ പറയുക. ഇതുവരെയൊക്കെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാർ ഇപ്പോൾ തന്നെ താഴത്ത് കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുക. അതോടൊപ്പം തന്നെ സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ ടപ്പേന്ന് ഒന്ന് അടിച്ച് പൊട്ടിക്കേണ്ടത്. ഞാൻ ഇടുന്ന എല്ലാ കിടുക്കച്ച വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ടപ്പേ ടപ്പേന്ന് ലഭിക്കുന്നുണ്ടാവും. അതോടൊപ്പം തന്നെ അപ്ഡേറ്റ് വരുന്ന സമയത്ത് നമ്മൾ വൈകിട്ട് ലൈവ് ഇടുന്നുണ്ടാവും. സോ ഇൻ കേസ് നിങ്ങൾക്ക് അപ്ഡേറ്റ് വന്നിട്ടില്ലെങ്കിൽ ജസ്റ്റ് നമ്മുടെ ലൈവിൽ കയറി
നോക്കുകയാണെങ്കിൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ വന്നിട്ടുള്ളതെന്ന് നമുക്ക് ഒരുമിച്ചിരുന്ന് എക്സ്പ്ലോർ ചെയ്യാവുന്നതാണ്. സോ ലൈവ് നമ്മൾ ഡെയിലി ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. സോ എല്ലാ ദിവസവും നമ്മൾ ലൈവ് ഇടുകയാണെങ്കിൽ എല്ലാ കൂട്ടുകാരും എല്ലാ ദിവസവും വന്ന് സപ്പോർട്ട് ചെയ്യുക, പൊളിച്ചെടുക്കാം. റോഡ് ടു 150K സബ്സ്ക്രൈബേഴ്സ് ഫാമിലിയാണ് ഗൈസ്. അപ്പോൾ എന്തായാലും ഒരു അടിപൊളി കിടുക്കാച്ച ഫ്രീ ഫയർ വീഡിയോ മറ്റു വരുന്നതായിരിക്കും. ബൈ ബൈ ഗൈസ്, ലവ് യു ഓൾ ആൻഡ് ടേക്ക് കെയർ. അപ്പൊ എന്താണെന്ന് വെച്ചാൽ